ഖേദമോ ഒന്നും വാക്കാൽ പ്രയോഗിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അവസാനമിട്ട പോസ്റ്റിൽ പറയുന്നത് നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയുടെ അംഗം എന്ന നിലയിൽ കശ്മീർ സന്ദർശിച്ചപ്പോൾ ഞാൻ എഴുതിയ യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്ത പ്രസ്തുത കുറിപ്പിലെ വരികൾ നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും പിൻവലിച്ചതായി അറിയിക്കുന്നു. ജയ്ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനത്തെ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദുർവ്യാഖ്യാനം ചെയ്തത് മറ്റുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ജലീലിന് പിഴച്ചത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ജലീൽ ഏത് വിധത്തിലായിരുന്നു ഇത് തിരുത്തേണ്ടിയിരുന്നത്? താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ല, ഈ കെ ടി ജലീൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ചരിത്ര പണ്ഡിതനോ ഈ വക കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവഗാഹമുള്ള ആളോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ഈ കെ ടി ജലീൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നം, ഈ വിവാദം വാസ്തവത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആകെ അപമാനമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മുഴുവൻ അപമാനകരമായ രീതിയിലാണ് ഈ പോസ്റ്ററും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും അതിനാണ് വഴി തെളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായും തെറ്റാണ് എന്നതിൽ യാതൊരു സംശയവും ആർക്കില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ അർത്ഥശൂന്യമായിട്ടുള്ള വാദങ്ങളാണ്. അതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാക്കിയിട്ടില്ല, ആരും അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല, അത് വായിച്ച ആർക്കും ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ദുർവ്യാഖ്യാനം ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഈ വിഷയം അവസാനിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായി പറയേണ്ടത് ഇപ്പോൾ തന്നെ റഷീദ്, നമുക്ക് റഷീദ് ഒരുപാട് സമയം വൈകിപ്പോയി, നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ഇപ്പോൾ നിങ്ങളുടെ ചാനലുകളിലൊക്കെ ഇത് സംബന്ധിച്ച് നടന്നു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഇപ്പോഴും അവരുടെ പാർട്ടിയോ അദ്ദേഹമോ ശരിയായ രീതിയിൽ തെറ്റ് സമ്മതിക്കുന്നില്ല എന്നത് കാര്യങ്ങൾ വളരെ വളരെ വൈകിപ്പിച്ചു. ഇത് ഇനിയിപ്പോൾ അദ്ദേഹം തെറ്റാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ അത് വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പറയുന്നത് പോലെ വരുള്ളൂ. വളരെ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അദ്ദേഹം അത് ചെയ്തില്ല. അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സെ വർദ്ധിപ്പിക്കുമായിരുന്നുള്ളൂ. ഞാനിട്ട പോസ്റ്ററിൽ പറഞ്ഞ ആ രണ്ട് വാചകങ്ങൾ തെറ്റാണ്, അതിനൊക്കെ അബദ്ധം പറ്റിയതാണ്, ഞാനതിൽ നിർവ്യാജം ഖേദിക്കുന്നു, അതുകൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അന്തസ്സ് വർദ്ധിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ, ഇന്നാളെന്ന് ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പാർട്ടി കാര്യങ്ങൾ പുറത്തു പറയാൻ അർഹതയുള്ള ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികൾ ആരെങ്കിലും വന്നിട്ട് ജലീലിനെ കാത്തു നിൽക്കാതെ ജലീൽ പറഞ്ഞ തെറ്റാണ്, അത് ശരിയായ നിലപാടല്ല എന്ന് തുറന്ന് പറയേണ്ടതായിരുന്നു. അതും വളരെ വൈകിപ്പോയി. വാസ്തവത്തിൽ ഇത് വളരെ തെറ്റായ സംഗതിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വലിയ ചരിത്ര പണ്ഡിതനും അറിവുള്ള ആളും ഒക്കെയാണ് എന്നാണ് പല ചാനലുകളിലും ചർച്ചകളിൽ പലരും പറയുന്നത് ഞാൻ കേട്ടത്. അത് പൂർണ്ണമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിന് ചരിത്രത്തെക്കുറിച്ച് ഒന്നുകിൽ യാതൊരു അറിവുമില്ല, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അദ്ദേഹം വേറെ വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് വേണ്ടിവരും കരുതാൻ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, ഇത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിശൂന്യതയാണ്. ഒരു കോമൺ സെൻസുള്ള ആരും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിച്ച സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഭാഗമായി തീർന്ന ഒരു പ്രദേശത്തെ വീണ്ടും ഒരു തർക്ക വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കാരല്ല, പുറത്തുള്ളവരാണ്. അപ്പോൾ ഇന്ത്യക്കാരായ ആരും ഏതൊരു ഇന്ത്യൻ പൗരനും, ദേശാഭിമാനികളായിട്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനും കാശ്മീരിൻ്റെ വിഷയത്തിൽ ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ആർക്കും മറ്റാർക്കും മറ്റൊരു രാജ്യത്തിനും യാതൊരു അവകാശവും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. പൂർണ്ണമായും ആ പ്രദേശം, അല്ലെങ്കിൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ആ കാശ്മീർ പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം ആസാദ് കാശ്മീർ എന്നും ഇന്ത്യൻ അധിനിവേശ പ്രദേശം എന്നൊക്കെ പറയുന്നത് പമ്പര വിഡ്ഢിത്തരമാണ്, ശുദ്ധ അസംബന്ധമാണ്, എപ്പോഴോ പിൻവലിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ടാകുമായിരുന്ന ഒരു അന്തസ്സ് കളഞ്ഞു കുടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അത് ചർച്ച ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ സുരേഷും റജിലൊക്കെ ഒരു കോസും റാഷിദൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ
ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ധാരാളമായി ദുഷ്പ്രചരണങ്ങൾ, ഈ വിഷയം സംബന്ധിച്ച് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങളിലെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് രാജ്യസ്നേഹികളായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദാത്തമായ പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തവരും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ച് ഇന്ത്യ രാജ്യത്ത് തുടരുന്ന മുസ്ലിം സമുദായത്തിനാകെ അപമാനമുണ്ടാക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതുപോലുള്ള പല വിഷയങ്ങളിലും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വലിയ അഗ്രഗണ്യനാണെന്ന് ഇതിനകത്ത് തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാ കോമൺ സെൻസുള്ള ഒരാൾ ഇത്ര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയത്തിൽ ഇതുപോലൊരു അഭിപ്രായം പറയുമോ? എന്തിനത് പറഞ്ഞു? എന്താണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്? അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് നിർവ്യാജം ഖേദിക്കുന്നു, ഞാനത് പിൻവലിക്കല്ലേ, അതെൻ്റെ അടുത്ത് വന്ന തെറ്റാണ്, പാളിച്ചയാണ്, ഞാനങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹമാണ് അങ്ങനെ പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അത് അദ്ദേഹം പറയേണ്ടതായിരുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പറയേണ്ടതായിരുന്നു. ഇന്ന് അദ്ദേഹത്തോട് ഈ ചർച്ച തുടങ്ങും മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വാക്ക് തുടക്കത്തിലെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് സംസാരിക്കാനുണ്ടോ, ഒരു കമന്റ് പറയാനുണ്ടോ, താങ്കൾക്ക് താങ്കളുടെ ഭാഗം പറയാനുണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടോ അതിന് തയ്യാറാകുന്നില്ല. പാർട്ടിയിലെ മറ്റുള്ളവരും ഇപ്പോൾ പ്രതികരിച്ചതിന് അപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണത്തിന് ഒന്നും തയ്യാറാകുന്നില്ല. ആ ഒരു മൗനം തുടരുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ആദ്യ പോസ്റ്റിൽ നിന്ന് ഇൻവേർട്ടർ കോമയിലിട്ട ആസാദ് കശ്മീർ എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി ഇപ്പോൾ ആ പോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ അധീന കശ്മീർ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായ പരാമർശം, ആ പരാമർശം അദ്ദേഹം ഇങ്ങനെയാണ് തിരുത്തിയിരിക്കുന്നത്. അതായത് ജമ്മുവും കശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീർ എന്നാക്കിയിട്ടാണ് ഇന്ത്യൻ കശ്മീർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട തെറ്റ് അദ്ദേഹം തിരുത്തിയിരിക്കുന്നത്. ഈ തിരുത്തുകൾ യഥാർത്ഥത്തിൽ തൃപ്തികരമാണോ ശ്രീ കെ എൻ എ ഖാദർ? ഒരിക്കലും തൃപ്തികരമല്ല. ഇങ്ങനെയല്ല തിരുത്തേണ്ടത്. ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെ അധിനിവേശം നടത്തേണ്ട കാര്യമില്ലല്ലോ. കാശ്മീർ ഇന്ത്യയുടേതാണ്, പിന്നെ എന്താ അധിനിവേശത്തിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ലല്ലോ. അതുപോലെ ഇതൊക്കെ പിൻവലിച്ചത് കൊണ്ട് പോസ്റ്റ് ഇല്ലാണ്ടാവില്ല, ഇൻവെർട്ടഡ് കോമേഴ്സ് ഇട്ടത് കൊണ്ട് പോസ്റ്റ് ഇല്ലാണ്ടാവില്ല, അത് മുക്കിക്കളഞ്ഞത് കൊണ്ട് ഇല്ലാണ്ടാവില്ല. സൈബർ യുഗത്തിൽ ഇതെല്ലാം വീണ്ടും റിട്രീവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. ആദ്യത്തെ പോസ്റ്ററും കിട്ടും, രണ്ടാമത് ഇട്ടതും കിട്ടും, പിന്നെ വരുത്തിയ മാറ്റങ്ങളും കിട്ടും. അപ്പോൾ ഇതൊക്കെ അറിയാത്ത ആളാണോ അദ്ദേഹം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം തുറന്ന് സത്യസന്ധമായിട്ട് പറയണമായിരുന്നു, സഹോദരന്മാരെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങനെ ഞാൻ പറയരുതായിരുന്നു, ഞാൻ എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പെശക് പറ്റിയായിട്ട് അബദ്ധമാണ്, ആസാദ് കാശ്മീർ എന്ന് ഞാൻ പറഞ്ഞതും ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പ്രയോഗിച്ചതും എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, തെറ്റാണ്, അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനിക്കുന്ന കാര്യമായി എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. ഇത് ആ സമയമെല്ലാം കഴിഞ്ഞ് ഒരുപാട് ചർച്ചകളൊക്കെ ഇത് സംബന്ധിച്ച് നടന്ന് രാജ്യവ്യാപകമായി ദേശവ്യാപകമായി എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അയാൾ വരുത്തിവെച്ച ഈ വിന അയാളിൽ മാത്രം അവസാനിക്കുമെങ്കിൽ ഞാനത് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതൊക്കെ ഇരിക്കെ തന്നെ അദ്ദേഹം വരുത്തിവെച്ച വിന അദ്ദേഹത്തോടു കൂടി അവസാനിക്കുന്നില്ല. അത് മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് വർത്തമാന കാല ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയിൽ എത്രമാത്രം വലുതാണ് എന്നുള്ളൊരു ബോധം. പറഞ്ഞത് ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയല്ല സി പി എം എന്നുള്ള ബഹുമാനപ്പെട്ട ഖാദർ സാഹിബ് മനസ്സിലാക്കണം. അദ്ദേഹം സി പി എം പാർട്ടിയുടെ മെമ്പർ ഒന്നുമല്ല. കാലങ്ങളായിട്ട് എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയക്കാരും സ്വതന്ത്രരെ മത്സരിപ്പിച്ച് കേരളത്തിലെ നിയമസഭയിലെത്തിക്കുകയും അവരെ മന്ത്രിമാരാക്കുകയൊക്കെ ചെയ്യുന്ന പാരമ്പര്യമുണ്ട്. അവരുടെ ആരുടെയും ജാതകം നോക്കിയല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ജാതകം നോക്കുന്ന പരിപാടിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിച്ചല്ലോ. അതായത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ചർച്ച തള്ളി പറഞ്ഞാണ് ഞാനത് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ സൈന്യം കാശ്മീരിലെ ജനങ്ങളോടുള്ള ആ സ്നേഹപരമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ അതിനകത്ത് പ്രകീർത്തിക്കുന്നുണ്ട്. ഇത് ചരിത്രം അനലൈസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയത് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും ഖാദർ സാഹിബിനോട് യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്ത് വേറെ ഒന്നിനോട് വശമുണ്ട്, പക്ഷേ ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഞാൻ രാഷ്ട്രത്തിൽ നിന്നും ഒരു ചോദ്യം എൻ്റെ പ്രിയ സ്നേഹിതൻ സുരേഷിനോട് ചോദിക്കുന്നത് വിചാരിച്ചേ, നിങ്ങൾ ഇതുപോലെ വളഞ്ഞിട്ട് അദ്ദേഹത്തിനെ മുറിവേൽപ്പിക്കുമ്പോൾ ആക്രമിക്കാനായിട്ടുള്ള വരെ അതെ ഇട്ടുതരുകയും ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ പാർലമെന്റിൽ ഒരു എം പി ആയിട്ട് രൂപാന്തരപ്പെടുത്തിയ ഒരു കൊടും രാജ്യദ്രോഹി, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത് പിന്നെ പ്രകടമായിട്ട് തന്നെ കാണിച്ച ആ സന്യാസിനെ കുറിച്ച് ആ ഒരു ചോദ്യം സുരേഷിനോട് ചോദിക്കേണ്ടതായിരുന്നു. സുരേഷിലൂടെ പിന്നെ കെ ടി ജലീലിൻ്റെ പ്രഖ്യാപിതമായ ഒരു രാജ്യാന്തര ഭീകരനായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്നിപ്പോൾ 75-ാം ദിവസം വർഷത്തിലേക്ക് കടക്കുക. നാളെ അതായത് ലോകത്ത് മുഴുവനും നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാര്യമാണ് ഞാൻ പറയാം, നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ഉള്ള ഇന്ത്യക്കാരനേക്കാളും സ്വാതന്ത്ര്യ സമരം ത്രസിപ്പിക്കുന്ന രീതിയിൽ ആഘോഷിക്കുന്നവർ ഇന്ത്യക്ക് വെളിയിലുള്ളവരാ. കാരണം അവൻ ദൂരെ തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായ സ്വാതന്ത്ര്യ സമരത്തിനെ അതുപോലെ പിന്നെ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുന്നത്. ഞാനത് വർഷങ്ങളോട് ആസ്വദിച്ചിട്ടുള്ളവരാടാ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഭരണത്തിലിരിക്കുന്നു, 75-ാം വാർഷികം നമ്മൾ സർക്കാരിൻ്റെ ആഹ്വാനത്തിനൊന്നും ആവശ്യമില്ല, ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർ ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തോളം മനോഹരമായ സൗന്ദര്യമുള്ള ഒരു സ്വാതന്ത്ര്യം ലോകത്ത് ഒരു രാജ്യവും നേടിയെടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ള ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തതിനകത്ത്? നിങ്ങൾ രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഈ 8 വർഷമല്ലേ അവൾ ഇന്ത്യൻ രാജ്യദ്രോഹി രാജ്യസ്രോഹം എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ലാത്തവരുമായിട്ട് ഇവിടുത്തെ ചില വിഭാഗങ്ങളെ അകറ്റി മാറ്റിയിട്ടില്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത്? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റക്കൊടുത്തവരല്ലേ നിങ്ങൾ? സുരേഷേ, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മുൻതലമുറക്കാർ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗോൾവാക്കർ എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തത്? സുരേഷിനോട് ഞാൻ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ചെരുപ്പ് നോക്കി മാപ്പ് എഴുതി ബ്രിട്ടീഷുകാരുടെ ഭരണം ഇവിടെ തുടരാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും തരാം, ഒന്ന് വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് മുട്ടുമടക്കിയവരല്ലേ നിങ്ങളുടെ നേതാക്കന്മാരിൽ മുൻകാല ചരിത്രമുള്ളവരെല്ലാം? നിങ്ങളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി കുറ്റം പറയുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക്? ഇപ്പം വിഷയം അതല്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഈ കടന്ന് ആക്രമിക്കാൻ കാരണം സി പി എമ്മിൻ്റെ സ്വതന്ത്രനായിട്ടൊരു എം എൽ എ ആയിട്ടിരിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് സുരേഷിനെ പോലുള്ളവർ ഇതുപോലെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് സുരേഷേ? നിങ്ങളെ തന്നെ വിചാരണ രീതിയിൽ, വിചാരണ ചെയ്താൽ പോലും മണിക്കൂറുകൾ വിചാരണ ചെയ്താൽ പോലും തീരാത്ത രീതിയിലുള്ള ഈ രാജ്യത്തിനോട് ഇരിക്കുന്ന ദ്രോഹം എത്രയുണ്ട്? സാമ്പത്തിക ദ്രോഹം എന്ന് പറയുന്നത് രാജ്യദ്രോഹം, അത് സുരേഷ് അറിയാമല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ഞാനും സുരേഷ് ഒത്തിരി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള സാമ്പത്തിക ദ്രോഹം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഞാനത് അടിവരയിട്ട് പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഈ രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നൈജീരിയയുടെയൊക്കെയാലും പിന്നിൽ 8.5 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യമായിട്ട് നിങ്ങളിവിടെ തകർത്തില്ലേ ഈ രാജ്യത്തിനെ? ആ നിങ്ങൾക്ക് എന്ത് അവകാശം പറയാനാണ് അവസ്ഥയുള്ളത്? 94-ാം സ്ഥാനത്തിരുന്ന ദരിദ്ര പട്ടികയിൽ ഈ രാജ്യം ഇന്ന് 101-ാമത്തെ രാജ്യം, 102-ൽ നിന്ന് 101-ലേക്ക് വന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അറിയോ, നിങ്ങൾ തകർത്തില്ലേ? അതും ഒരു ദേശവിരുദ്ധം തന്നെയാ. നിങ്ങളുടെ കൈകളിലേക്ക് ഈ കോൺഗ്രസ്സുകാർ അധികാരം കൈമാറുമ്പോൾ നിങ്ങളുടെ ദേശീയ ഘടകം എത്രയായിരുന്നു? 33 ലക്ഷം കോടി രൂപയായിരുന്നു. നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ഇപ്പം എത്രയാ? ഇപ്പോൾ ധനകാര്യമന്ത്രിനെ അവതരിപ്പിച്ചിട്ട് കണക്കിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 88 ലക്ഷം കോടി രൂപയാ. അപ്പോൾ അതുകൊണ്ട് രാജ്യദ്രോഹം രാജ്യസ്നേഹത്തെക്കുറിച്ച് കുത്തകയൊന്നും നിങ്ങൾ എടുക്കേണ്ട. ആ കുത്തകയൊക്കെ ഇവിടുത്തെ ജനങ്ങളെടുത്തോളും. നിങ്ങൾക്ക് അതിനുള്ള യാതൊരു അവകാശവുമില്ല. നിങ്ങളിപ്പോൾ കെ ടി ജലീലിനെ IS തീവ്രവാദി എന്നൊക്കെ വിശേഷിപ്പിച്ചു. ഞാൻ അങ്ങനെയാണ് ഒരു നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. മുംബൈ ആക്രമണത്തിൽ പിന്നെ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്ത 10,000-ക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. ആ ആക്രമണത്തിൻ്റെ പഴി ആയിക്കൊണ്ട് നിങ്ങൾ ആരെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ സുരേഷ്, ചരിത്രത്തിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ പണം വരുത്തിയിട്ടുള്ള തീർച്ചയായിട്ടും കോൺഗ്രസ് അറിയാത്തുണ്ട്. അതിൽ മുസ്ലിം സമുദായം ഉണ്ട്. ഖാദർ സാഹിബിനോട് എനിക്ക് ഒരു കാര്യമോട് പറയാനുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ കെ ടി ജലീൽ കാരണം ഭീഷണിയുടെ വക്കീലാണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും കടന്നു പറയരുത്. ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള അവരുടെ സേവനങ്ങളും അവരുടെ സംഭാവനകളും എന്തായാലും വളരെ വ്യക്തമായിട്ടറിയാം. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലേക്ക് കടന്നു വരും വക്കം മുഹമ്മദ് മൗലവി. എന്തിനാ നിങ്ങളുടെ കോഴിക്കോടുള്ള പിന്നെ മൊയ്ത് മൗലവി, ഇവരെ പോലെയുള്ളവരൊക്കെ രക്തം തളച്ചുകൊണ്ട് ഓർക്കാൻ പറ്റത്തുള്ളൂ. അവരുടെയൊക്കെ പേരിൻ്റെ മുമ്പിൽ കെ ടി ജലീൽ കളങ്കം തീർത്തതൊക്കെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പിന്നെ ഖാദർ സാഹിബ് ഒന്നും പറയരുത്. സുരേഷ് പറയട്ടെ, അത് അവരുടെ രാഷ്ട്രീയമാണ്, അതിന് ആ വില ഞങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ പറയരുത്. കാരണം മുസ്ലിം സമുദായത്തിനെ ഇവരൊക്കെ ഏത് രീതിയിൽ വർണ്ണിച്ചാലും ഇന്ത്യൻ മുസ്ലിം സമൂഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് പിന്നെ കാട്ടിയിരിക്കുന്ന അചഞ്ചലമായ കൂറും പ്രവർത്തനങ്ങളും ശരീരം കൊണ്ട് പോലും അവർ നേരിട്ടിരിക്കുന്നതൊക്കെ ഈ രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ തന്നെയാണ്. അത് മഹാത്മാഗാന്ധി പോലും അതിനെ പാടിപ്പോഴ്ത്തിയിട്ടുണ്ട്. എന്തിനാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, കെ എൻ എ ഖാദർ എന്ന് പറയുന്നത് എന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹം ചരിത്രത്തിൽ വളരെ എന്തൊക്കെ പങ്കുണ്ടായിരുന്നു ഒക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ തമസ്കരിക്കപ്പെടുന്നു, ബോധപൂർവം അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു ആരോപണം ഇടതുപക്ഷത്തിനില്ലേ? അപ്പോൾ ഇപ്പോൾ ജലീൽ ഉണ്ടാക്കി വെക്കുന്ന ഈ പ്രശ്നത്തിന്റെ ഒരു ആഘാതം അത്തരം പ്രചാരകർക്ക് വളമാകില്ലേ എന്നൊരു ആശങ്ക വളരെ പ്രസക്തമല്ലേ?
ഒരിക്കലും ഒരു കെ ടി ജലീൽ എന്തെങ്കിലും എഴുതിയിട്ടതിൻ്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ എങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുന്നൊക്കെ രാഷ്ട്രീയത്തെ പറയരുത്. അത് തെറ്റാന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ മുസ്ലിംസിനെ കുറിച്ച് ചരിത്രത്തിൽ എന്തെങ്കിലും ബോധമുള്ള ഒരു വ്യക്തി ഈ ഒരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുമോ? ക്ഷമിക്കണം, ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് കെ ടി ജലീലിൻ്റെ അവക്കമായിട്ടുള്ള രണ്ട് വാക്കുകളുടെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ കരുതലിൽ പാഴുന്നൊക്കെ പറഞ്ഞാൽ അതൊരു അവിശ്വസനീയമല്ല, അതൊരു എക്സാജറേഷൻ്റെയൊക്കെ അങ്ങേയറ്റമായിരിക്കും. അതിനോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു ശതമാനം പോലും. എക്സാഗ്രേഷൻ്റെ അങ്ങേയറ്റം മാത്രമായി നമുക്കതിനെ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അതിലൊരു എക്സാഗ്രേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഒരു ഒരു കൂടുതൽ കടന്നുകൊണ്ടുള്ള ഒരു ആലോചനയുണ്ട്, വളരെ വ്യക്തം തന്നെയാണത്. അത് അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ അങ്ങനെ കൂട്ടി രാഷ്ട്രീയത്തിൽ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന പശ്ചാത്തലം പല വിഷയങ്ങളിലും ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അത് അതിൽ പലതിലും അത്തരം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ശരിയുമാണ്. കാരണം ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ച സമയത്ത് അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാക, പച്ച പതാക, ഹരിത നക്ഷത്ര ചിഹ്നമൊക്കെയുള്ള പച്ച പതാക, ഈ പതാക പുറത്ത് പാകിസ്ഥാൻ്റെ പതാകയാണ് എന്ന് പറഞ്ഞുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അത് യു പിയിൽ ആ രൂപത്തിൽ പ്രചാരണത്തിന് കാരണമാവുകയും യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില തൽപര കക്ഷികൾ ആ രൂപത്തിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുകയും അത് രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതൊക്കെ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോണുകളിൽ നിന്നുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ എക്സാഗ്രേഷനല്ലേ? അതൊക്കെ വലിയ രാഷ്ട്രീയത്തിലുള്ള ഒരു വലിച്ചു നീട്ടലല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതല്ല, മറ്റു കാരണങ്ങൾ കൊണ്ടാണോ പ്രതിപക്ഷം തോറ്റത് എന്നുള്ളൊക്കെയുള്ള നിഗമനങ്ങളുണ്ട്. നിഗമനങ്ങളുണ്ട്, ഇതൊക്കെ നിഗമനങ്ങളും ആലോചനകളുമാണ്. അതിന് ആ രൂപത്തിൽ തന്നെ എന്തുകൊണ്ട് സമീപിക്കാൻ കഴിയുന്നില്ല ഈ വിഷയത്തിൽ? റാഷിദ് വളച്ചൊടിക്കരുത്, വളച്ചൊടിക്കല്ല, ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ. ഒരു ഉദാഹരണം ചോദിച്ചതാ. പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാർ അധികം കാലം മുമ്പിലല്ല, വെറുതെ അത് ഇടതുപക്ഷത്തിന് തലയിൽ ചാരരുത്. അല്ല, ഇടതുപക്ഷത്തിന് തലയിൽ ചാരരുത്, നിങ്ങൾ എന്തൊരു ഇരവാദമാണ് ജൂക്കോസ്. ഞാൻ ബഹുമാനത്തോടെ കൂടി തന്നെ പറയാണ്, ഇടതുപക്ഷത്തിന് തലയിലേക്ക് അങ്ങനെ ഏറ്റെടുക്കണ്ട. ഞാൻ ഇടതുപക്ഷത്തിന് തലയിൽ ചാരിയതല്ല ഇത്. രാജ്യത്ത് ഒരു പൊതു വിലയിരുത്തൽ അങ്ങനെ ഇടതുപക്ഷ കോണുകളിൽ നിന്ന് അടക്കം അതിന്റെ പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് ശരിയായില്ല, അത് വേണ്ടത്ര ഗുണം പ്രതിപക്ഷ ചേരിക്ക് മൊത്തത്തിൽ രാജ്യത്ത് ചെയ്തില്ല എന്ന് അങ്ങനെ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വായിക്കുന്നവരല്ലേ? അപ്പൊ അതൊന്നും ഒരു പ്രശ്നവുമല്ല. വിലയിരുത്തിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ കടന്ന് ചിന്തിക്കുന്നതിൽ ഒന്നും ഒരു തെറ്റല്ല, അങ്ങനെ മുന്നേ കൂട്ടി കാണണം. പക്ഷെ ഇവിടെ ശ്രീ കെ എൻ എ ഖാദർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൽ ഞാൻ ഇത് റിലേറ്റ് ചെയ്യാൻ ചേർത്ത് വെക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ കെ ടി ജലീലിന്റെ ഒരു പ്രസ്താവന, അതൊരു പക്ഷേ ചർച്ചയാകുന്നത് മൂന്നോ നാലോ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലായിരിക്കും ദേശീയ തലത്തിൽ. അത് ആ രൂപത്തിൽ വലിയ ചെറിയ ചർച്ചയായിരിക്കും. പക്ഷെ അത് തൽപര കക്ഷികൾ അത് വിവാദമാക്കണമെന്ന് വെച്ചാൽ ഒരു സമുദായത്തെ മൊത്തത്തിൽ കരിവാരി തേക്കാനുള്ള ടൂളായി ഉപയോഗിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അല്ല, അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പല വിദ്യാസമ്പന്നരായിട്ടുള്ള മതം മാറിയ പലരും ഐ എസ് ചേർന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇടപെടരുത്, വളരെ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിംസിനെ മുസ്ലിം വർഗീയ ശത്രുത മൂത്ത അല്ലാണ്ട് ആരെങ്കിലും ആ സമൂഹത്തിനെ കുറ്റപ്പെടുത്തുമോ? ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തീവ്രവാദികളില്ലേ? ആർ എസ് എസിനകത്ത് തീവ്രവാദികളില്ലേ? എത്ര എണ്ണത്തിനെ വെട്ടിക്കൊന്നിരിക്കുന്നു? അതിൻ്റെ പേരിൽ ആരെങ്കിലും ഹിന്ദു സമൂഹത്തിന് ആക്ഷേപിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിന് ആക്ഷേപിച്ചിട്ടുണ്ടോ? മുസ്ലിം സമൂഹത്തിന് ആക്ഷേപിക്കാൻ പറ്റുമോ? വഴിതെറ്റുന്നവരെല്ലാം ഉണ്ട് ലോകത്തിൽ, എവിടെയുണ്ട്? സാക്ഷാത് സർമ്മ കുർശിതിനിട്ട് മിനിഞ്ഞ ഇന്നലെ രാവിലെ ന്യൂയോർക്കിൽ വെച്ച് കുത്തിയതാര കഴുത്തിനിട്ട് ആ കുത്തിയവൻ്റെ ജാതി മതം നോക്കിക്കൊണ്ട് ലോകത്തിൽ എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ആ കുത്തി തെറ്റായിപ്പോയി, ആ ആളെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അയാൾ ഇറാൻ വംശജനാ. നമ്മൾ ഏതെങ്കിലും ലോകമാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരെ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടനയുടെ ആഹ്വാനത്തിലാണ് അയാൾ കുത്തിയെന്നുള്ളവരും? അത് അയാളുടെ വികല മനസ്സുകൊണ്ട് അയാൾ കുത്തി. അങ്ങനെ എന്തെല്ലാം തെറ്റുകളോട് ചെയ്യാറുണ്ട്? ഇന്ന് കേരളത്തിൽ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നൊരുത്തനല്ലേ ഇന്ന് കേരളത്തിൽ? അവനെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ കൊന്നത്? നിങ്ങളൊരു ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എല്ലാ ഊന്നലുകളും ഇടതുപക്ഷത്തിനെതിരാ. ഒരു കാര്യം ഞാൻ സംഭവിച്ചു, റാഷിദ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ മത്സരിച്ചത് ജനാധിപത്യ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ വേരറക്കുന്നതിന് തുല്യമായിരുന്നു. രാജീവ് ഗാന്ധി എന്തിനാണ് വന്നത്? അദ്ദേഹം അമേഠി തോക്കും എന്നറിയാമായിരുന്നു. ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അത് ശരിക്കും ക്യാമ്പയിൻ ചെയ്തു, ഭയന്നു പോയിരിക്കുന്നു പ്രതിപക്ഷത്തിന് നേതാവെന്ന് പറഞ്ഞു. സാധ്യതയുള്ള വകുപ്പ് തന്നെയാണ് ജലീൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, എനിക്കതിലൊരു തർക്കവുമില്ല. കാരണം ജലീൽ പറഞ്ഞതിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ മാത്രം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രണ്ട് വാക്കുകളുണ്ട്. ആ രണ്ട് വാക്കുകളുടെ പ്രത്യാഘാതം ജലീലിന് മനസ്സിലായിട്ടും അദ്ദേഹം തിരുത്തുന്നില്ല, മാപ്പ് പറയുന്നില്ല എന്നുള്ളതാണ്. തിരുത്തേണ്ട വിധത്തിൽ തിരുത്തുന്നില്ല. അതാണ് നേരത്തെ ശ്രീ കെ എൻ എ ഖാദർ ചൂണ്ടിക്കാണിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ നിർവ്യാജ
നിർവ്യാജം ഖേദിക്കുന്നു, നിർവ്യാജം ഖേദിക്കുന്നു എന്ന് ഒരു വരി എഴുതി ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അന്തസ്സായിരിക്കുന്നു ഉയരുക. അദ്ദേഹം പക്ഷെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞ് വായിക്കുന്നവന്റെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിരുത്തരവാദപരമാണ്. ആ നിരുത്തരവാദപരമായ പ്രവൃത്തിയെ തിരുത്താനുള്ള ഉത്തരവാദിത്തം സി പി എമ്മിനുണ്ട് എന്നൊക്കെയായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷെ താങ്കളെല്ലാം സി പി എമ്മിനെ വേട്ടയാടുന്നു, സി പി എമ്മിനെതിരെ പറയുന്നു, ഇതൊക്കെ മടുത്തു ജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് വിലയിരുത്തി കളയുകയാണ്. അല്ല, അതിനിപ്പോൾ പറയാൻ കാരണം എന്നുള്ള, ഞാൻ ആദ്യം പറഞ്ഞല്ലോ കസാഖിസ്ഥാനത്ത് കാക്ക മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെയും കേരള സർക്കാരിന്റെ കുറ്റമാണെന്ന് വ്യാഖ്യാനിക്കുന്ന അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ജനങ്ങൾക്ക് അല്ല പൂർത്തീകരിക്കട്ടെ, എന്താണ് പറയണമെന്ന് അറിയാതെ രാഷ്ട്രീയത്തെ ഇടപെടാതെ, രാഷ്ട്രീയം എടുക്കാൻ എനിക്കറിയാം. പക്ഷെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കെ ടി ജലീൽ ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിനെ ഒരു 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 മറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സംശയത്തിനുള്ളിൽ ആക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ആ ഒരു നിലപാടാണ് കെ എൻ എ ഖാദർ സാഹിബ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുള്ളത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. പിന്നെ അദ്ദേഹം തിരുത്തേണ്ടത് തന്നെയായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. അദ്ദേഹം ഒരുപക്ഷെ ആ തിരുത്ത് നടത്തിയത് മതിയാവുന്നതായിരിക്കും അദ്ദേഹം കരുതിയിരിക്കുന്നത്.